നമസ്കാരം. ബി ബി സിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. വ്യാപാരികൾക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാരിയിൽ കൃഷ്ണൻ നായർ അനുസ്മരണ ദിനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആചരിച്ചു. തൊടുപുഴ നഗരസഭാ ജനകീയ ആസൂത്രണം 2024-2025 ഭാഗമായി വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും സംഘടിപ്പിച്ചു. യോഗം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. പ്രമുഖ നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഏറ്റുവാങ്ങി. തൊഴിലാളി വർഗ വഞ്ചകരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ പട്ടിണി ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇടുക്കി ജില്ലാ പ്രസിഡന്റായും വ്യാപാരികൾക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാരിയിൽ കൃഷ്ണൻ നായർ അനുസ്മരണ ദിനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആചരിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു. കൂടാതെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായവും വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി അസോസിയേഷൻ ഭാരവാഹികൾ കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇടുക്കി ജില്ലാ പ്രസിഡന്റായും വ്യാപാരികൾക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാരിയൽ കൃഷ്ണൻ നായർ അനുസ്മരണ ദിനം സംഘടിപ്പിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. സംഘടനയ്ക്കും കേരളത്തിലെ വ്യാപാരികൾക്കും വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുകയും വ്യാപാരികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്ത മാരിയലിന്റെ വിടവാങ്ങൽ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് തീരാ നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും വ്യാപാരികൾ മനസ്സിൽ സൂക്ഷിക്കുമെന്നും അനുസ്മരണ സന്ദേശത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ പറഞ്ഞു. വ്യാപാരികളുടെ മാർഗദർശിയായ ശ്രീ മാരിയൽ കൃഷ്ണനായരുടെ 6-ാമത് ചരമദിനമാണ്. ഇന്ന് സിവിൽ സ്റ്റേഷന് സമീപം അദ്ദേഹത്തിന് പുഷ്പാർച്ചന കഴിഞ്ഞ് വ്യാപാരികൾ ക്ഷേമപ്രവർത്തനം ഒരു ചാരിറ്റി നടത്തുകയാണ്. ചിന്നപ്പദാസിൻ്റെ വൃക്കകൾ മാറ്റിവെച്ച് അദ്ദേഹം സുഖം പ്രാപിച്ച് വരുന്നു. അടുത്ത ദിവസം തന്നെ ഇവിടെ വരും. അതിന് തൊടുപുഴയിലത്തെ വ്യാപാര സമൂഹം അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു. കഴിഞ്ഞ 2-3 തവണയായി ഏതാണ്ട് 100,000 പരം രൂപ സമാഹരിച്ച് കൊടുത്തിരുന്നു. ഇനി അതിൻ്റെ 3-ാമത്തെ ഗഡുവായിട്ട് ഒരു തുക ഇന്ന് ഞങ്ങൾ ചിന്നപ്രസാദത്തിൻ്റെ സഹോദരന് കൈമാറുകയാണ്. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു. കൂടാതെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായവും വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി അസോസിയേഷൻ ഭാരവാഹികൾ കൈമാറി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജി പോൾ, ട്രഷറർ കെ എച്ച് കനി, വൈസ് പ്രസിഡന്റുമാരായ ജോസ് സാലപ്പാട്ട് എവർഷൈൻ, സെയ്ദ് മുഹമ്മദ് വടക്കേൽ, വി സുവിരാജ്, ബെന്നി ഇല്ലിമൂട്ടിൽ, ഇ എ അഭിലാഷ്, സജിത് കുമാർ, കെ വി വി ഇ എസ് ജില്ലാ ട്രഷറർ ആർ രമേശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജയശങ്കർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജേഷ് രവി, വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശനത്തിനെത്തിയ ഇറ്റാലിയൻ വനിത എലിസബത്ത്. ഭക്ഷണമില്ലാതെ രോഗം പിടിപെട്ട് അവശരായ രണ്ട് നാടൻ നായ്ക്കുട്ടികൾക്കാണ് ഇവർ പുതുജീവൻ നൽകിയത്. ആരോഗ്യം വീണ്ടെടുത്ത യു ബി ആമി എന്ന നായ്ക്കുട്ടികളുടെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് നാട്ടിലേക്കുള്ള എലിസബത്തിന്റെ മടക്കം. ഇറ്റലിക്കാരി എലിസബത്ത് രണ്ട് നായ്ക്കുട്ടികളെയും കൊണ്ട് ബസ്സിലും ഓട്ടോയിലും കയറി തൊടുപുഴയിൽ എത്തിയതിനു പിന്നിൽ സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു കഥയുണ്ട്. കൊല്ലം മൺറോൻതുരുത്തിന് സമീപത്തെ തെരുവിൽ നിന്നും തുടങ്ങിയ യാത്ര തൊടുപുഴയിൽ ശുഭമായി പര്യവസാനിച്ച കഥയാണത്. ഇറ്റാലിയൻ ചിത്രകാരിയും ശില്പിയുമായ പൌള എന്ന എലിസബത്ത് 2012 മുതലാണ് രാജ്യാന്തര സഞ്ചാരം തുടങ്ങിയത്. വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം. 5 മുൻപും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ സന്ദർശനത്തിൽ കൊല്ലം മൺറോൻതുരുത്തിലായിരുന്നു താമസം. ഇതിനിടെയാണ് തെരുവിൽ അവശരായി അലയുന്ന നായ്ക്കുട്ടികളെ കണ്ടത്.
അവയുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി. ആണിന് യൂബി എന്നും പെണ്ണിന് ആമി എന്നും പേരിട്ടു. ഇതിനിടെ നായ്ക്കുട്ടികൾക്കുണ്ടാകുന്ന പാർവോ എന്ന വൈറസ് ബാധ പിടിപെട്ടെങ്കിലും കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചുള്ള ചികിത്സയും എലിസബത്തിന്റെ കരുതലോടെയുള്ള പരിചരണവും കൊണ്ട് രണ്ടിന്റെയും രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. കൊല്ലത്ത് ബീച്ചിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ നടക്കണ കണ്ടിട്ട് ആ സ്ട്രീറ്റ് ഡോഗുകളെ എടുത്തുകൊണ്ട് പോവുകയും അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അവർക്ക് പാർവോ എന്ന വൈറസ് അസുഖമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഉപേക്ഷിക്കാതെ അവരെ സ്വന്തം കൂടെ തന്നെ നിർത്തി, സ്വന്തം റൂമിൽ നിർത്തി അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അവരെ ബെറ്ററാക്കി നല്ല ഒരു കുടുംബത്തിലേക്ക് അയക്കണം എന്ന ഒരു ചിന്തയോടുകൂടി നമ്മളെ സമീപിക്കുകയും രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് എണീറ്റ് പോരുകയും 11 മണിയോടുകൂടി ഇവിടെ എത്തി നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞുങ്ങളെ എത്തിച്ചു തരികയും നല്ല രീതിയിൽ നോക്കുമെന്ന ഉറപ്പ് നമ്മൾ മേഡത്തിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നായ്ക്കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ദത്തു നൽകാനായി തൊടുപുഴയിലെ താൽക്കാലിക അഭയ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ രണ്ട് നായ്ക്കുട്ടികളെയും ഒരുമിച്ച് സ്വീകരിച്ച് കുടുംബാംഗങ്ങളെപ്പോലെ കാണുന്ന ഒരിടത്ത് യൂബിയെയും ആമിയെയും സ്ഥിരമായി പാർപ്പിക്കണമെന്നാണ് ആഗ്രഹം. My name is Paola and in the document Elisabetta. I come from Italy. I live traveling since 2012. And I try to help animals wherever I go. And this time I found Yubi and Amia. And they come from Kollam, in a rural area of Kollam. They came to me without mother. I waited for some time, some days to see if the mother was there, but she was not there. So I rescued them, I fed them, and then quickly after they fell sick. And fortunately, now they are recovered. We had a long process for treatment and now I'm here in the shelter. I looked a lot for a place for them and they are now here temporary stay in the shelter with these lovely people, but I'm looking for a good adoption for them, like a family or person that is very lovely and take care of them like member of the family, like pet, and where they can stay free and with no cage, no chain. Just as human want to be. So I think animals should be in the same way treat. So I look for adoption for them. I will leave soon, so I cannot, and I leave traveling and I cannot have them with me. I will still look for adoption even after my departure. അഭയകേന്ദ്രം നടത്തിപ്പുകാരായ മഞ്ജുവിനോടും കീർത്തിദാസിനോടും ഇതിനുള്ള ഉറപ്പും വാങ്ങിയാണ് എലിസബത്ത് തൊടുപുഴയിലെത്തി മടങ്ങിയത്. വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മഞ്ജുവും കീർത്തിദാസും എലിസബത്തിനോട് നായ്ക്കുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം 50 നായ്ക്കളുടെ സംരക്ഷകരാണ് ഇവർ. യാതൊരു പ്രതിഫലവും പറ്റാതെയുള്ള സംരക്ഷണം ഇവർക്ക് ബാധ്യതകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ സഹജീവികളോടുള്ള സ്നേഹത്തിൽ നിന്നും ഒട്ടും പിന്മാറാൻ ഒരുക്കവുമല്ല. സർക്കാരിൽ നിന്നും നഗരസഭയിൽ നിന്നുമൊക്കെ പലതവണയായി നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ഷെൽട്ടർ സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സർക്കാരിനോട് സർക്കാർ ഷെൽട്ടർ സംവിധാനം നമുക്ക് ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടു കൂടി പൂർണ്ണ അർപ്പണബോധത്തോടു കൂടി നമ്മളതിനെ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് നോക്കുകയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള ഒരു ഫെൻസിങ് അടിച്ച് ഇവരെല്ലാം തുറന്നു വിട്ട് കേജുകളിലാക്കാതെ തുടലിടാതെ അവരുടെ ഫ്രീഡത്തിന് അവരെ വിട്ട് നടത്തിക്കാനുള്ള ഒരു സഹായം എല്ലാവരും ചെയ്യണം എന്നാണ് എനിക്കും മഞ്ജുജിക്കും എല്ലാവർക്കും പറയും. മേഡത്തിനും മേഡവും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരിക്കും പറയാനുള്ള കാര്യം ഇതാണ്. ഏതായാലും യൂബിയും ആമിയും മാത്രമല്ല ഇവരെ സുരക്ഷിത കരങ്ങളിലെത്തിച്ച ഇറ്റലിക്കാരി എലിസബത്തും ഏറെ സന്തോഷത്തിലാണ്. ഇവിടേക്ക് മടങ്ങി വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എലിസബത്ത് നാട്ടിലേക്ക് മടങ്ങുന്നത്. അതുവരെ ഫോണിലൂടെ അന്വേഷണം തുടരും. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ നഗരസഭാ ജനകീയ ആസൂത്രണം 2024-2025 ഭാഗമായി വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. ജനകീയ ആസൂത്രണം 2024-2025 ഭാഗമായി തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ വീടും സ്ഥലവുമില്ലാത്ത 2015 മുതൽ 2023 വരെ അതുകാരുടെ കാലഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിലായി 100, 150, 400 ആളുകൾ ഇന്നും വാടകയ്ക്ക് താമസിക്കുന്നതാണ് നമ്മൾ നല്ല സംഭവം. നമ്മൾ ലൈഫ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ലിസ്റ്റും തയ്യാറാക്കി മാറി മാറി വരുന്ന വികസന സെമിനാറുകളോ പദ്ധതികളിലൊന്നും നമ്മൾ അവർക്ക് സ്ഥലം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത്
നമുക്കറിയാം ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷം കൂടി കൗൺസിലിൻ്റെ കാലാവധിയുണ്ട്. ഇടപാടമില്ലാത്ത 100 കുടുംബങ്ങൾ അല്ലെങ്കിൽ 50 കുടുംബങ്ങൾ അല്ലെങ്കിൽ 70 കുടുംബങ്ങൾക്കെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അത് ഈ വികസന സെമിനാറിനും വർക്കിംഗ് ഗ്രൂപ്പിനും ഈ കൗൺസിലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുമെല്ലാം അവരുടെ ഒരു കണ്ണീരപ്പാൻ പറ്റുന്ന ഒരു വലിയ സാക്ഷാത്കാരം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായി. 2024-25 വാർഷിക പദ്ധതി തയ്യാറാക്കൽ, ഊന്നൽ മേഖലകൾ സംബന്ധിച്ച വിഷയാവതരണം, കില എന്നിവയിൽ ചർച്ച നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്നു. വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. പ്രമുഖ നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 8 മുതൽ 11 വരെയാണ് ഫിലിം ഫെസ്റ്റിവൽ. 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയും മുതിർന്നവർക്ക് 200 രൂപയുമാണ് ഈ ഫെസ്റ്റിവൽ മുഴുവൻ കാണുന്നതിനുള്ള രജിസ്ട്രേഷൻ ഫീസ്. തൊടുപുഴ ഫിലിം സൊസൈറ്റിയും നഗരസഭയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSI യുടെയും സഹകരണത്തോടെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിൽ വെച്ച് ഫെബ്രുവരി 8 മുതൽ 11 വരെ നടത്തുന്ന 18th ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖ നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഏറ്റുവാങ്ങി. വളരെ ഏറ്റവും ഭംഗിയായി തന്നെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പരിപാടികൾ നടന്നു വരികയാണ്. എല്ലാ സിനിമ ആസ്വാദകരെ സംബന്ധിച്ച് അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫിലിമുകൾ അത് സെലക്ട് ചെയ്ത് സമകാലിക പ്രശ്നങ്ങളുള്ള രീതിയിലുള്ള സമകാലിക വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്നിൻ്റെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ സന്ദേശം നൽകുന്നതായ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതായ ഫിലിമുകൾ ഒട്ടനവധി സിനിമകളാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ച് നമ്മൾ പ്രദർശിപ്പിച്ചത്. ഒട്ടനവധി ആളുകൾ നമ്മളുടെ തൊടുപുഴ ഭാഗത്ത് കലയും സാംസ്കാരികതയും സാഹിത്യത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇന്നും ഇത് വലിയ മുതൽക്കൂട്ടായിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നു. മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോവിഡ് കാലഘട്ടങ്ങളിൽ വരെ നിർത്തിവെച്ചപ്പോൾ തൊടുപുഴയിൽ ആ കാലഘട്ടങ്ങളിലും അത് വളരെ ഭംഗിയോടുകൂടി നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഫിലിം ഫെസ്റ്റിവലിന് തൊടുപുഴ നഗരസഭയും ഒരു ഭാഗമാക്കാവുന്നുണ്ട്. ഇതിന് തൊടുപുഴയിലെ സിനിമയെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എല്ലാവരെയും ഈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി. FFSI റീജിയണൽ കമ്മിറ്റി അംഗം യു എ രാജേന്ദ്രൻ, സംഘാടക സമിതി ഭാരവാഹികളായ MI സുകുമാരൻ, അനിത മുരളി, ലിഖിയ ജോസ് ഷോൻഡോ, ജോസ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള പഗോഡ ബുക്ക് ഹൗസുമായി ചേർന്ന് രജിസ്ട്രേഷൻ നടത്താം. 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയും മുതിർന്നവർക്ക് 200 രൂപയുമാണ് ഈ ഫെസ്റ്റിവൽ മുഴുവൻ കാണുന്നതിനുള്ള ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കായി 9447753482 അല്ലെങ്കിൽ 8921260002 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊഴിലാളി വർഗ വഞ്ചകരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ പട്ടിണി ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ 100 കണക്കിന് തൊഴിലാളികളാണ് പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാതെ വഞ്ചിച്ച പിണറായി സർക്കാർ തൊഴിലാളി വഞ്ചക സർക്കാരായി മാറിയിരിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. കോൺഗ്രസ് സർക്കാരുകൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതും കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതീക്ഷയുമായിരുന്ന ക്ഷേമ ബോർഡിനെ ഇടതു സർക്കാർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കിയിരിക്കുന്നതിന് തുല്യമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പട്ടിണി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ വിഹിതം ക്ഷേമനിധിയിൽ അടയ്ക്കുകയും ആ വിഹിതം അവർക്ക് കിട്ടാതെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളായി കിട്ടാതെ അത് ഗവൺമെന്റിലേക്ക് വകമാറ്റിക്കൊണ്ട് ഗവൺമെന്റ് ആ പണമെടുത്ത് ആർഭാടത്തിനും ഉലകം ചുറ്റുന്നതിനും വേണ്ടി ആഡംബരപൂർവമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉള്ള ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെയുള്ള പ്രത്യക്ഷ സമരമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. ജനകീയ സമരങ്ങൾ ഒരുപാട് കണ്ടതാണ് ഈ സംസ്ഥാനം.
പക്ഷേ ജനങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന പണം ഇതുപോലുള്ള കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയിലും മഴയായാലും മഞ്ഞായാലും വെയിലായാലും പണിയെടുത്ത് പകലമ്പിയോളം പണിയെടുത്ത് അവരുണ്ടാക്കുന്ന പണം ഗവൺമെന്റ് മറ്റു മാർഗങ്ങളിലേക്ക് വകയിരുത്തുമ്പോൾ അവരുടെ ക്ഷേമതയും മറ്റാനുകൂല്യങ്ങൾക്കും വേണ്ടി ചികിത്സാ സൗകര്യത്തിന് വേണ്ടി പ്രസവാനുകൂല്യത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ പടിവാതിൽക്കൽ മുട്ടേണ്ട ഗതികേട് തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണമാണ് നടക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായി സംസ്ഥാനത്തെ ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടമാണ്. കോടിക്കണക്കിന് രൂപ ജില്ലയിലെ തൊഴിലാളികൾക്ക് കിട്ടാനുണ്ടെന്നും ബഡ്ജറ്റിൽ ഇതിനാവശ്യമായ പണം മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമരത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പ്രസിഡന്റ് എ പി ഉസ്മാൻ ആവശ്യപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ നൂറുകണക്കിന് തൊഴിലാളികളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തത്. നേതാക്കളായ ജോൺ നെടിയപാല, എൻ ഐ ബെന്നി, ജോസ് അഗസ്റ്റിൻ, മനോജ് കോക്കാട്ട്, കെ.എം. ജലാലുദ്ദീൻ, KP റോയ്, സോമ്യ പുളിക്കൻ, രാജേഷ് ബാബു, PK സജീവ്, ബാബു കളപ്പുര, ലീലാമ്മ വർഗീസ്, PV അച്ചാമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിയൻ നേതാക്കളായ മിനി ബേബി, ജോർജ് വർഗീസ്, തങ്കച്ചൻ കാരിക്കാവയലിൽ, ശ്യാമള രാജു, എലിസബത്ത് മാത്യു, ജെയിംസ് പയ്യമ്പളിൽ, ഹമീദ് MK, രവി മങ്ങാട്ട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. RJD ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. LJDയുമായി ലയിച്ച ശേഷം നോമിനേറ്റ് ചെയ്യപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ടാണ് മറ്റ് ഭാരവാഹികളെ നാമനിർദ്ദേശം ചെയ്തതെന്ന് തൊടുപുഴയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ഞാൻ ഇടുക്കി ജില്ലയിലെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായി ബിജു തങ്കപ്പൻ തൊടുപുഴ, TM ചെറിഷ് നീമുളം, സോമശേരൻ നായർ ഇടുക്കി, ESC തിരുമേട്, ഉടുമ്പൻചോലയിലെ പാർട്ടിയുടെ നിയോജക സമ്മേളനം നടക്കാത്തതുകൊണ്ട് അവിടെ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടില്ല. ബാക്കിയെല്ലാം വീണ്ടും നടന്നു. ജില്ലാ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റുമാരായി വിൻസെന്റ് അട്ടിമറ്റം, KJ സെൽവൻ രണ്ടുപേരും, സെക്രട്ടറിമാരായി ജോൺ തോട്ടം, MB കുര്യാക്കോസ്, ജോൺസെറ്റി ചാക്കോ, KK ദിലീപ് കുമാർ, സന്തോഷ് കുമാർ, AM മമ്മൂന്, ഷാജി ചിലമ്പൻ, അതുപോലെ പ്രസാദായി ബിജു വർഗീസ്. ഇത്രയും ഭാരവാഹികളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ നിയമിക്കുക ചെയ്യേണ്ടതുണ്ട്. വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ഈ നോമിനേഷൻ ചെയ്തിട്ടുള്ളത്. RJD ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലേക്കും ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. RJD LJD ലയനശേഷം ജില്ലാ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട കോയ അമ്പാട്ട് സഹഭാരവാഹികളെയും പ്രസിഡന്റുമാരെയും നാമനിർദ്ദേശം ചെയ്തു. പ്രസിഡന്റുമാരായി ബിജു തങ്കപ്പൻ തൊടുപുഴ, TM ഷെരീഫ് ദേവികുളം, സോമശേഖരൻ നായർ ഇടുക്കി, ESC പീരുമേട് എന്നിവരെയും ജില്ലാ ഭാരവാഹികളിൽ വൈസ് പ്രസിഡന്റുമാരായി വിൻസെന്റ് കട്ടിമറ്റം തൊടുപുഴ, AJ സെൽവൻ പീരുമേട് തുടങ്ങിയവരെയും സെക്രട്ടറിമാരായി ജോൺ തോട്ടം, എബി കുര്യാക്കോസ്, ജോൺസൺ ടീച്ചാക്കോ, KK ദിലീപ് കുമാർ, സന്തോഷ് കുമാർ, AM മമ്മൂഞ്ഞ് എന്നിവരെയും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 35 വർഷം കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമാകാതെ പതിപ്പള്ളിയിലെ മിനി സ്റ്റേഡിയം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് 7 വർഷം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതായി ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി മൂലമറ്റം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ കേസിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ കോടതിയിൽ യഥാസമയം ഹാജരാകാത്തതാണ് കേസ് നീണ്ടുപോകാൻ കാരണമെന്നും അവർ ആരോപിച്ചു. അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളി പ്രദേശവാസികളുടെ 35 വർഷമായുള്ള ആഗ്രഹമാണ് മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുക എന്നത്. ഇതുമൂലം കായിക മുരടിപ്പിലാണ് പതിപ്പള്ളി. ഇവിടുത്തെ കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് സൗകര്യമില്ലാത്തതുമൂലം ആദിവാസി മേഖലകളിൽ നിന്നും കായിക പ്രതിഭകൾ ഉയർന്നു വരാനുള്ള സാഹചര്യവും ഇല്ലാതാകുന്നു.
ആദിവാസി ഭൂരിപക്ഷ മേഖലയായ ഇവിടെ സൗജന്യമായി കിട്ടിയ ഭൂമിയിലാണ് അർക്കുളം പഞ്ചായത്ത് മിനി സ്റ്റേഡിയം പണിയുന്നതിനായി നടപടികൾ തുടങ്ങിയത്. ഭൂമി നിരപ്പാക്കി അരിക കെട്ടി. ഇതിനിടെ ഭൂമി സൗജന്യമായി നൽകിയ ഉടമകൾ മരിച്ചു. തുടർന്ന് ഭൂമി തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ മക്കൾ SC/ST കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ 2015 പരാതിക്കാർക്ക് അനുകൂലമായി വിധിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ SC/ST കമ്മീഷൻ തീരുമാനം 2017 കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും കേസിൽ തീരുമാനമില്ല. പഞ്ചായത്ത് യഥാസമയം കോടതിയിൽ ഹാജരാകാത്തതും കൃത്യമായി രേഖകൾ സമർപ്പിക്കാത്തതും പ്രശ്നമാണ്. ഊരുകൂട്ടങ്ങൾ സംയുക്ത പ്രമേയം പാസാക്കി പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് ഊരുമൂപ്പന്മാരായ PG പത്മദാസ്, MR അശോക്, പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PT സാബു, ചെലമ ദാമോദരൻ എന്നിവർ മൂലമറ്റം പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് പട്ടികവർഗ സെക്ഷൻ 11 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1987-88 സാമ്പത്തിക വർഷം അറക്കുളം പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പരിധിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനം ചെയ്ത് പ്രാരംഭ നടപടിയായി മിനി സ്റ്റേഡിയത്തിൻ്റെ ഭൂമിക്ക് മണ്ണ് നീക്കം ചെയ്ത് വശങ്ങൾ കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടുകയും സിമെൻറ്റ് ഉപയോഗിച്ച് കെട്ടിൻ്റെ മുകൾ ഭാഗം തീർക്കുകയും ചെയ്തു. എന്നാൽ ഊരുകൂട്ടങ്ങൾ, ഗ്രാമസഭകൾ കാലങ്ങളായി മിനി സ്റ്റേഡിയം ആവശ്യപ്പെട്ടിട്ടും പ്രസ്തുത പഞ്ചായത്ത് ഫണ്ടുകൾ വച്ച് തൊഴിലുറപ്പിൽപ്പെടുത്തി നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നു. തുടർന്ന് SC/ST കമ്മീഷന് മുന്നിലെ 2 പട്ടികവർഗ കുടുംബങ്ങൾ പരാതിപ്പെടുകയും കമ്മീഷൻ വിധി വരികയും ചെയ്തു. ഇതിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കമ്മീഷൻ തീരുമാനം സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സ്റ്റേഡിയത്തിൻ്റെ കെട്ടുകൾ പൊളിച്ച് മാറ്റി അടുത്തുള്ള വീട്ടുകാർ കോൺട്രാക്ട് ചെയ്യുകയും വീട്ടിലേക്കുള്ള വഴിയായി ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ വാർഡ് ST ഊരുകൂട്ടങ്ങൾ പ്രസ്തുത വിഷയം പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുകയും സംയുക്ത പ്രമേയം പാസാക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, കർമ്മസമിതി മെമ്പർമാർ എന്നിവർ വരികയും പരാതിക്കാർ മിനി സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം വിട്ടുതരണമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ വാക്കുമാറുകയും തർക്കമുള്ളതായി പറയുകയും ചെയ്തു. തുടർന്ന് നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ഊരുകൂട്ട സമിതികൾ ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗങ്ങളായ ബോർഡ് അംഗങ്ങളെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് ഗുരുമൂപ്പന്മാരെ സെക്രട്ടറി ബന്ധപ്പെട്ട കേസിൽ നോട്ടീസ് വെച്ചാലോ ഹാജരാകുന്നില്ല. ബന്ധപ്പെട്ട് ചെയ്യാൻ 2 വയസ്സും കൂടി നിന്ന് സംസാരിക്കുകയാണ്. 5 ഊരുകൂട്ടങ്ങൾ ഉള്ള സെറ്റിൽമെൻറ്റാണ്. ഈ സെക്രട്ടറി പ്രസ്തുത മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നില്ല. നടപടികൾ സ്വീകരിക്കാത്ത ടിആറിനെതിരെ SC/ST പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മേൽപ്പറഞ്ഞ ഊരുകൂട്ട സമിതി ആവശ്യപ്പെട്ടു. സ്റ്റേഡിയത്തിന്റെ സ്ഥലം കയ്യേറിയവരെയും പഞ്ചായത്തിനെയും കക്ഷി ചേർത്ത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മൂലമറ്റം. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹലീമ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹലീമ നാസർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷനായി. അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര പരിശോധനയ്ക്ക് വിധേയരായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, നെടുമറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു കേശവൻ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ വണ്ടമറ്റം. മാങ്കുളത്ത് വീണ്ടും വനം വകുപ്പിനെതിരെ പ്രതിഷേധം. പെരുന്നാൾ പ്രദക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ട് കാട്ടാനകൾ വിരണ്ടെന്ന വാദം ഉന്നയിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ആനക്കുളം സെന്റ് ജോസഫ് പള്ളി വികാരിയോട് ഫോണിൽ മോശമായി സംസാരിച്ചെന്നാണ് ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിശ്വാസി സമൂഹം ഇന്നലെ ആനക്കുളത്തും ഇന്ന് വിരിപ്പാറ DFO ഓഫീസിന് മുൻപിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. മാങ്കുളം പെരുമ്പൻകുത്തിലെ പവലിയൻ വിഷയത്തിന് പിന്നാലെ മറ്റൊരു വിഷയത്തിൽ മാങ്കുളത്ത് വീണ്ടും വനംവകുപ്പിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പെരുന്നാൾ പ്രദക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ട് കാട്ടാനകൾ വിരണ്ടെന്ന വാദം ഉന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ
ആനക്കുളം സെന്റ് ജോസഫ് പള്ളി വികാരിയോട് ഫോണിൽ മോശമായി സംസാരിച്ചെന്നാണ് ആരോപണം. ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പെരുന്നാളിനിടെയാണ് സംഭവം. പെരുന്നാളിന്റെ പ്രദക്ഷിണം നടന്ന സമയത്ത് ആനക്കുളത്ത് പുഴയിൽ കാട്ടാനകൾ വെള്ളം കുടിക്കാൻ എത്തിയിരുന്നു. പ്രദക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ട് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാനകൾ വിരണ്ട് കാട് കയറിയെന്നാണ് വനം വകുപ്പിന്റെ വാദം. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പള്ളി വികാരിയെ ഫോണിൽ വിളിക്കുകയും തീർത്തും അപമര്യാദയെ സംസാരിച്ചുവെന്നുമാണ് ഉയർന്നിട്ടുള്ള ആരോപണം. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധവും രൂപം കൊണ്ടു. വിശ്വാസി സമൂഹം കഴിഞ്ഞ ദിവസം ആനക്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ബുധനാഴ്ച മാങ്കുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷം വിരിപാറ DFO ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നാളിൽ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കുകയും ആ തിരുനാളിൽ പടക്കം പൊട്ടിക്കുകയും ഞങ്ങൾ ആത്മീയമായും ഭൗതികമായും എല്ലാ ഭീഷണിയും ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് വരാറുണ്ട്. ഈ ഒരു വർഷം മാത്രം ഇതുവരെയും ഒരു ജനങ്ങൾക്കോ വന്യമൃഗങ്ങൾക്കോ ശല്യം ചെയ്തതായിട്ട് ഈ കഴിഞ്ഞ 60 വർഷക്കാലത്തിനോടുകൊണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ തിരുത്തരുവോ എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് എല്ലാ വർഷവും എല്ലാ ഇടവകയിലും ലോകത്തെവിടെയും പതിവുള്ളതുപോലെ ഞങ്ങളുടെ ഈ ഇടവകയിലും കുറച്ച് മാലപ്പടക്കം പൊട്ടിക്കുകയുണ്ടായി. ആ സമയത്ത് വെള്ളത്തിലുണ്ടായിരുന്ന ആനകളൊന്ന് കയറക്കി കയറി ഓടുകയും 10 മിനിറ്റിനുള്ളിൽ ആ ആന തിരിച്ചുകൊണ്ട് വരികയും ചെയ്തു. അതിനുവേണ്ടി മാങ്കുളത്തിൻ്റെ DFO ബഹുമാനായ ഞങ്ങളുടെ ആത്മീയ പിതാവിനെ വളരെ മോശമായ രീതിയിൽ ഇടവക അംഗങ്ങളും വിശ്വാസികളുമായ നിരവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പോലീസ് DFO ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പ്രതിഷേധക്കാരെ തടഞ്ഞു. ന്യൂസ് ബ്യൂറോ മാങ്കുളം. മർച്ചൻസ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാരിയിൽ കൃഷ്ണൻ നായർ അനുസ്മരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം സജി കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇടുക്കി ജില്ലാ പ്രസിഡന്റായും വ്യാപാരികൾക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാരിയൽ കൃഷ്ണൻ നായർ അനുസ്മരണ ദിനം മർച്ചൻസ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. വണ്ണപ്പുറം വ്യാപാര ഭവനിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സജി കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മൾക്ക് കച്ചവടത്തിടയിൽ നിന്ന് ധൈര്യമായി കച്ചവടം ചെയ്യുവാനുള്ള അവസരമുണ്ടായത് GST-ക്കാരുടെയും മറ്റും ഉദ്യോഗസ്ഥന്മാരുടെയും പീഡനങ്ങൾക്കിരയായിരുന്ന കാലയളവിൽ തൻ്റെ വ്യക്തി മുദ്ര ഈ വ്യാപാരികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ഇടുക്കി ജില്ലയുടെ മലമടുക്കുകളിൽ ഓരോ ചെറിയ പ്രദേശത്തും കടന്നു ചെന്ന് യൂണിറ്റുകൾ ഉണ്ടാക്കി ഇന്ന് ഇടുക്കി ജില്ലയിലെ 15,000 വരുന്ന വ്യാപാരികളെ സംഘടിപ്പിച്ച് ഇടുക്കി ജില്ലയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത സംഘടനയെ ഈ സംഘടനയെ മാറ്റിയത് മാരിയൽ കൃഷ്ണൻ നായർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഈ സംഘടന ഉള്ളേത്തരം കാലം മറക്കാൻ സാധിക്കാത്തതാണ്. യൂണിറ്റ് പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി, ജനറൽ സെക്രട്ടറി നൌഷാദ് മലനാട്, ട്രഷറർ പ്രിൻസ് MG, വൈസ് പ്രസിഡന്റ് തോമസ് തെങ്ങുംതോട്ടം, ജില്ലാ കൗൺസിൽ അംഗം റഷീദ് തോട്ടുങ്കൽ, വനിതാ പ്രസിഡന്റ് ഉഷാ രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഷറഫ് മയൂര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. ലൂണാർ സ്ഥാപകൻ ഐസക് ജോസഫ് കൊട്ടുകാപ്പള്ളിയുടെ 2nd ചരമവാർഷിക ദിനത്തിൽ ഐസക് ലൂണാർ കൈൻഡനൻസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങി. ട്രസ്റ്റ് വഴി പാവപ്പെട്ട ആളുകൾക്ക് വിവിധ സഹായങ്ങൾ നൽകുകയാണ് ലക്ഷ്യമെന്ന് ലൂണാർ മാനേജിംഗ് ഡയറക്ടർ ജൂബി ഐസക് പറഞ്ഞു. ആദ്യവർഷം കേൾവി പ്രശ്നമുള്ള 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് നൽകും. അനുസ്മരണ ദിനത്തിൽ വൈദികർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. നമ്മൾ ആലോചിക്കുന്നത് ഓരോ വർഷവും ഓരോ പ്രൊജക്റ്റ് എടുക്കാനാണ്. അതായത് ഈ വർഷം ഇപ്പം നമ്മൾ ആലോചിച്ചിട്ട് എടുത്തിരിക്കുന്നത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചെവി അല്ലാതെ ഹിയറിംഗ് ഇംപെയർഡിനുള്ള ഒരു പ്രൊജക്റ്റ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ചെവി കേൾക്കാൻ അല്ലെങ്കിൽ ചെവിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് അങ്ങനെയുള്ള പ്രൊജക്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആലോചിച്ച് വേറെ അപ്പം അല്ലാതെ എൽ
ആ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർക്കുന്നു. ഇന്നിവിടെ ആ ഓർമ്മയിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നിന്റെ സ്നേഹം ധാരാളമായി ഞങ്ങളിലെല്ലാവരും ചൊരിയാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ പാതയിലൂടെ ഐസക് സാർ നടന്നതുപോലെ ഞങ്ങളും നടക്കുവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും നിന്റെ സന്നിധിയിൽ സ്നേഹത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വേദനയ്ക്ക്, ദുഃഖത്തിന്, കുറവിന് ഇന്ന് നമ്മളൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഐസക് സാറിൻ്റെ സ്നേഹം ഈ സമൂഹത്തിൽ എന്തുമാത്രം ഹൃദ്യമായിരുന്നു, ആ ഹൃദ്യത തുടരാൻ വേണ്ടിയിട്ട് ടുഡേ വി ഹാവ് ന്യൂ ട്രസ്റ്റ്. അപ്പോൾ ഈ വരും കാലങ്ങളിലെല്ലാം സാർ നമുക്ക് പങ്കുവച്ചു തന്ന സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ തക്ക വിധം എന്തെല്ലാം നന്മ നമുക്ക് ചെയ്യാമോ ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ തൊടുപുഴയിലെ ഒരു പ്രകാശഗോപുരമായി നമുക്ക് എന്നും ഒരു മാതൃകയായി, സ്മരണയായി നമ്മൾ ഐസക് സാറിനെ ഓർക്കുമ്പോൾ. സാറ് ഒറ്റയ്ക്ക് നടന്ന് കൊണ്ട കുറേ വെയിലുണ്ട്, അതിൻ്റെയൊക്കെ സ്നേഹ തണലിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഈ ഒരു തണല് എന്നുവെന്ന് നിലനിൽക്കാൻ വേണ്ടി രൂപപ്പെട്ടിരിക്കുന്ന ഈ ട്രസ്റ്റ് കൂടുതൽ നന്മയിലേക്കും ഔചിത്യത്തിലേക്കും വളരെ ആശംസിച്ചുകൊണ്ട് ലോകം ഞാൻ അവസാനിപ്പിക്കുന്നു. തൊടുപുഴ ഓത്താർട്സ് സ്പോർട്ടിംഗ് ക്ലബ് നടത്തിവരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഈസ ഗ്രൂപ്പ് ചേർപ്പുളശ്ശേരി ബേസ് പെരുമ്പാവൂരും എഫ് സി കൊണ്ടോ ടീം തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മത്സരത്തിൽ എഫ് സി കൊണ്ടോ ടീം വിജയികളായി. ബേസ് പെരുമ്പാവൂരിനെതിരെ എഫ് സി കൊണ്ടോ ടീയുടെ വിദേശ താരം ചോച്ചു ആദ്യ ഗോൾ നേടിയപ്പോൾ മോഹൻ ബഗാൻ താരം വാഹിദ് രണ്ടാമത് ഗോളടിച്ച് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ കൌൺസിലറും സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ എക്സൈസ് സൂപ്രണ്ടും കേരളത്തിലെ പ്രശസ്തനായ നാർക്കോട്ടിക് സെൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായ കെ പി ജയൻ ആശംസകൾ നേർന്നു. തൊടുപുഴ ഓത്താർസ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ രണ്ടാം ക്വാർട്ടർ ഈസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരി ബേസ് പെരുമ്പാവൂരും എഫ് സി കൊണ്ടോ ടീം തമ്മിൽ നടന്ന മത്സരത്തിൽ ഈസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരി ബേസ് പെരുമ്പാവൂരിനെ എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് എഫ് സി കൊണ്ടോ ടീം കീഴ്പ്പെടുത്തി. മത്സരത്തിന് മുന്നോടിയായി നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ കൌൺസിലറും സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി. സെൻട്രൽ എക്സൈസ് സൂപ്രണ്ടും കേരളത്തിലെ പ്രശസ്തനായ നാർക്കോട്ടിക് സെൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായ കെ പി ജയൻ ആശംസകൾ നേർന്നു. പിന്നെ തൊടുപുഴയിലെ ഇവിടുത്തേക്കെല്ലാം എന്ത് കായിക മത്സരം എന്ത് നടന്നാലും അതെല്ലാം വേണ്ടത് ആവശ്യം വേണ്ടത് കാണികളെ പിന്തുണയാണ്. അപ്പൊ നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടും എല്ലാം വന്നത് പോലെ തൊടുപുഴയിലെ കാണികളും ഒട്ടും പിന്നിലില്ലാതെ വീട്ടിലൂടെ എത്തിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല മത്സരം ആശംസിച്ചു നിർത്തുന്നു. നന്ദി. ബേസ് പെരുമ്പാവൂരിന് വേണ്ടി ആഷിഖ് ഉസ്മാനും നൈജീരിയൻ താരമായ ആന്റണിയും മറ്റു താരങ്ങളും അണിനിരന്നു. എഫ് സി കൊണ്ടോട്ടിക്ക് വേണ്ടി വിദേശ താരം ചോച്ചുവും മുൻ മോഹൻ ബഗാൻ താരം വാഹിദ് സാലി ഐവറി കോസ്റ്റ് താരങ്ങളും അണിനിരന്നു. ബേസ് പെരുമ്പാവൂരിനെതിരെ എഫ് സി കൊണ്ടോട്ടിയുടെ വിദേശ താരം ചോച്ചു ആദ്യ ഗോൾ നേടിയപ്പോൾ മോഹൻ ബഗാൻ താരം വാഹിദ് രണ്ടാമത് ഗോളടിച്ച് വിജയം ഉറപ്പാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വ്യാപാരികൾക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാരിയിൽ കൃഷ്ണൻ നായർ അനുസ്മരണ ദിനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആചരിച്ചു. തൊടുപുഴ നഗരസഭാ ജനകീയ ആസൂത്രണം 2024-2025 ഭാഗമായി വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും സംഘടിപ്പിച്ചു. യോഗം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. പ്രമുഖ നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഏറ്റുവാങ്ങി. തൊഴിലാളി വർഗ വഞ്ചകരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ പട്ടിണി ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.